വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് അധികാര തർക്കത്തിൽ ജോസ് കെ മാണിക്ക് തിരിച്ചടി. ജോസ് കെ മാണിയെ ചെയർമാനാക്കിയ നടപടിയിൽ സ്റ്റേ തുടരും. ജോസ് കെ മാണിയുടെ അപ്പീൽ കട്ടപ്പന സബ് കോടതി തള്ളി. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ തർക്കം മാത്രമാണ് കോടതി പരിശോധിച്ചത്. യഥാർത്ഥ കേരള കോൺഗ്രസ് ആരെന്നത് സംബന്ധിച്ച് നിലപാടെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. എന്താകട്ടെ, ഇതിന് അതിന് വിധി പ്രതികൂലമാണെന്നുണ്ടെങ്കിൽ അതിന് അപ്പീൽ പോകും. പക്ഷേ യഥാർത്ഥ കേരള കോൺഗ്രസും ആ കേരള കോൺഗ്രസിൻ്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട് അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ആ വസ്തുതയുണ്ട്. കൃത്യമായി ഇതിൻ്റെ നോട്ടീസ് ബഹുമാനായ പി ജെ ജോസഫിനും ചെന്നിട്ടുണ്ട്. ഇന്ന് രണ്ട് ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ട്. അത് വരട്ടെ, ഇലക്ഷൻ കമ്മീഷനാണ് ഫൈനൽ തീരുമാനിക്കുന്നത്. കാര്യസ്ഥൻ തറവാട് വാഴേണ്ട എന്നാണ് ജോസ് ടോം പ്രതികരിച്ചത്. അന്തിമ വിജയം ജോസ് കെ മാണിക്ക് തന്നെയെന്നും ജോസ് ടോം പറഞ്ഞു. ഈ വിധി ഒരിക്കലും ശരിയല്ല. നമ്മൾ നിയമത്തെ തർക്കിക്കുകയല്ല, പക്ഷേ ഇതിന് അപ്പീൽ കോടതികളിൽ പാർട്ടി ആവശ്യമായ അപ്പീൽ നൽകും. നിശ്ചയമായും സത്യം തെളിയിക്കപ്പെടും. എത്രമാത്രം അടിച്ചമർത്തി വെച്ചാലും ഒരു സമയത്ത് സത്യം വെളിച്ചത്താവും. ഇപ്പോൾ തിരുവനന്തപുരത്ത് കൂടൽ അവിടെ കാര്യസ്ഥൻ അധികാരിയായി എന്ന് പറഞ്ഞാൽ കാര്യസ്ഥൻ വന്ന ഏതൊക്കെയാണെങ്കിലും തറവാട് വാങ്ങണ്ട, അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തറവാട് കെ എം മാണി എന്ന പേരിനൊപ്പമാണ്. മാണി ഗ്രൂപ്പ് എന്ന പേര് ജോസഫ് ഗ്രൂപ്പിനുണ്ടല്ലോ. തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പോലെയാണ് ജോസ് കെ മാണിയുടെ മറുപടിയെന്ന് മോൻസ് ജോസഫ് പ്രതികരിച്ചു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇത് ഗൗരവമുള്ള വിധിയല്ല, ആ വിധി ശരിയായതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടാണ് അന്തിമം എന്നൊക്കെയാണ് ആ ജോസ് കെ മാണിയും സംഘവും ഇതോട് പ്രതികരിക്കുന്നത്. ഏത് വിധത്തിൽ എത്രയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണി ഗ്രൂപ്പിന് ഇത്? സനീഷ്, ജോസ് കെ മാണി ഗ്രൂപ്പിന് തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേവലം കോടതി വിധി എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈ കോടതി വിധിയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും തീരുമാനമെടുത്തത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പി ജി ജോസഫിനൊപ്പം നിലപാടെടുത്തുകൊണ്ട് ജോസഫിനാണ് അധികാരമെന്ന് പറയുന്നതിനും കാരണമായത് ആദ്യം പുറത്തു വന്ന ഇടുക്കി മുനിസിപ്പൽ കോടതി വിധിയാണ്. ജോസ് കെ മാണിയുടെ അപ്പീൽ കട്ടപ്പന സബ് കോടതിയാണ് തള്ളിയത്. സ്റ്റേ തുടരുകയാണ് ചെയ്യുക. കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് തന്നെയാണ് എന്നതാണ് ഇപ്പോഴത്തെ നില. തീർച്ചയായും, കാരണം ജോസ് കെ മാണി വിളിച്ച യോഗം ഭരണ അനുശാസിക്കുന്ന രീതിയിലല്ല. യോഗം വിളിക്കാൻ പാർട്ടി ചെയർമാനെ അധികാരമാണ്. ഇപ്പോഴത്തെ നിലയിൽ മാണി സാറിൻ്റെ വിയോഗത്തിൽ ചെയർമാൻ്റെ അധികാരങ്ങൾ വർക്കിംഗ് ചെയർമാനിൽ നിക്ഷിപ്തമാണ്. ഓൾ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ചെയർമാൻ വിൽ വെസ്റ്റ് ഇൻ ദി വർക്കിംഗ് ചെയർമാൻ. അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ആ വർക്കിംഗ് ചെയർമാന് മാത്രമേ യോഗം വിളിക്കാൻ അവകാശമുള്ളൂ. അത് 10 ദിവസത്തെ നോട്ടീസും വേണം. 24 മണിക്കൂറിലൊരു യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചത് വിളിക്കാൻ അധികാരമുള്ളയാളല്ല, ചെയർമാൻ ചുമതലപ്പെടുത്തുന്നയാളോ ആയിരിക്കണം. അത് രണ്ടുമല്ലാത്ത ഒരാളാണ് യോഗം വിളിച്ചത്. സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്ന് പേര് കാണിച്ചിരുന്നു. അതും ശരിയല്ല. ജനറൽ സെക്രട്ടറിമാർ 25 പേരാണ് മാണി സാറുള്ളപ്പം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത. അതിൽപ്പെട്ട ഒരാളല്ല യോഗം വിളിച്ചത്. അനധികൃതമായൊരു യോഗം എന്നുള്ള നിലയിൽ ആ യോഗം നിയമപരമല്ലെന്നും ആ യോഗത്തിൻ്റെ തീരുമാനം നിലനിൽക്കുന്നില്ലെന്നും മുനിസിപ്പൽ കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും, തൊടുപുഴ മുനിസിപ്പൽ കോടതിയും ഇടുക്കി മജിസ്ട്രേറ്റ് കോടതിയും അത് ആ നിലയിലെത്തി, അതിൻ്റെ ഒരു നിഗമനത്തിലെത്തി. ചെയർമാൻ എന്നുള്ള നിലയിൽ ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല, യോഗം വിളിക്കാൻ പാടില്ല, ഒരു ആഹ്വാനം നടത്താൻ പാടില്ല എന്നുള്ളതിൽ ചെയർമാനുള്ള എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്നതിനെ നിരോധിച്ചുകൊണ്ടാണ് വിധി. അതിനെതിരെ ഇപ്പോൾ ഇടുക്കി സബ് കോടതിയിൽ അപ്പീൽ കൊടുത്തു. അവർ പറഞ്ഞിരിക്കുന്നത് മുനിസിപ്പൽ കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും
എടുത്ത നിലപാട് ശരിയാണ്, അത് തെറ്റാണെന്ന് കാണിക്കത്തക്കൊണ്ടുള്ള ഒരു കാര്യവും ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ആ കോടതികളുടെ തീരുമാനത്തെ ശരിവയ്ക്കുന്നു. അപ്പോൾ ജോസ് കെ മാണിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ അവകാശമില്ല. ആ ചെയർമാൻ അവകാശം എന്നുള്ളത് വർക്കിംഗ് ചെയർമാനാണ് എന്ന് പറയുമ്പോൾ, കേരള കോൺഗ്രസ് സി എം കഴിഞ്ഞ പാലാ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്, ആർക്കാണ് ചിഹ്നം കൊടുക്കാൻ അവകാശം? ചിഹ്നം കൊടുക്കാൻ അവകാശം വർക്കിംഗ് ചെയർമാനാണ്, മറ്റവർക്ക് അവകാശമില്ല. ഇപ്പം ആ നിലനിൽക്കുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് സി എം ഇലക്ഷൻ കമ്മീഷനാണല്ലോ കഴിഞ്ഞവണ തീരുമാനമെടുത്തത്. മാണിസാറ് മരിച്ച സ്ഥാനത്തേക്ക് വർക്കിംഗ് ചെയർമാൻ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു, അറിയിച്ചിരിക്കുന്നു. അത് അതാണ് നിലപാട്. അതിന് വ്യത്യസ്തമായി അവർക്ക് ഒരു വാദഗതി ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിൽ ഒരു സ്ഥാനവുമില്ല. തെറ്റുതിരുത്തി ഇവർ വന്നാൽ സ്വീകരിക്കും. പലരും വന്നുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചറിയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും യഥാർത്ഥ പാർട്ടി വർക്കിംഗ് ചെയർമാൻ ഇപ്പോൾ, അല്ലെങ്കിൽ ചെയർമാൻ്റെ അധികാരമുള്ള വർക്കിംഗ് ചെയർമാൻ പിന്നെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണെന്നും ആ കേരള കോൺഗ്രസ് എന്നതിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ധാരാളം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്യ പ്രസ്ഥാനങ്ങളും അടുത്ത് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കാൻ വിജയദേവസ്വന് അധികാരമില്ല എന്ന് ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞാൽ ഞാൻ പിടിച്ച മോയിലിന് കൊമ്പ് മൂന്ന്, തെറ്റുതിരുത്തിയരാ. അതുപോലെ പിന്നെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കും. ചിഹ്നം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴെല്ലാം ഞങ്ങൾ വിട്ടുവീഴ്ചയോട് സമീപിച്ചപ്പോൾ ചിഹ്നം വേണ്ട, അല്ലാതെ ജയിച്ചോളാം എന്ന് പറഞ്ഞ് പരാജയം ഏറ്റുവാങ്ങിയ അതേ ശൈലിയിൽ മുന്നോട്ട് പോകുന്ന കാണുന്നു. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ, എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. ജോസ് കെ മാണി ഇല്ല എന്ന് പറഞ്ഞു, നേരത്തെ പാർട്ടിയിൽ അദ്ദേഹം വൈസ് ചെയർമാനാണ്, ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ലേ? അല്ല, പുള്ളി ഈ പാർട്ടിയിലെ ഒരു സ്ഥാനം ഭരണഘടന അംഗീകരിക്കുന്നില്ലല്ലോ. ഭരണഘടന അംഗീകരിക്കുകയാണ് ഈ പാർലമെൻ്ററി പാർട്ടിയെ പുള്ളി അംഗീകരിക്കുന്നതാണ്. ഭരണഘടന അംഗീകരിക്കാത്ത ഒരാൾക്ക് പാർട്ടി നീക്കാൻ കഴിയും? ഈ പാർട്ടിയുടെ ചിഹ്നവും മറ്റും തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞത് പാലാ തെരഞ്ഞെടുപ്പ് തീരുമാനം അറിയിച്ചല്ലോ, അതൊന്നും കാണാതെ പോവുകയാണ്. അതെ, അതിപ്പോ കണ്ണടച്ചിരുട്ടാക്കി നമുക്കൊന്നും പറയാനില്ല. അതൊക്കെ അതിനെപ്പറ്റി ഒന്നിപ്പോ ഞാൻ പറയുന്നില്ല. അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും യാഥാർത്ഥ്യം മനസ്സിലാക്കി തെറ്റിതിരുത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ധാരാളം സ്റ്റേറ്റ്മെൻറ്റുകൾ വരും, പല സ്ഥലത്തും പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഒന്നേ ഉള്ളൂ, കേരള കോൺഗ്രസ് എം ഒന്നേ ഉള്ളൂ. അത് അല്ല അല്ല, ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ള ആളുകൾ അതിനെ അംഗീകരിക്കുന്നവർ. കേരള കോൺഗ്രസ് എം ഒന്നേ ഉള്ളൂ. ഇന്നലെ കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും അത് മുന്നോട്ട് പോകും. നിയമാനുസൃതവും ഭരണഘടന അനുസൃതവുമായിട്ട് മാത്രമേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വർക്ക് ചെയ്യാനൊക്കുള്ളൂ. അതിന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഭരണഘടന അനുസരിച്ച് വർക്കിംഗ് ചെയർമാൻ സി പി ജെ ജോസഫ് വർക്കിംഗ് ചെയർമാനായിട്ട് ചെയർമാൻ്റെ ചുമതലകൾ നിർവഹിക്കും. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോട്ടയത്ത് വിളിച്ചു കൂട്ടിയ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം നിയമാനുസൃതമല്ല, ഭരണഘടനാനുസൃതമല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളിയത്. അല്ല, അതിലേക്കൊന്നും ഞങ്ങൾ നടക്കുന്നില്ല. ഞങ്ങൾ വിളിച്ചിരിക്കുന്നു, ഇന്നത്തെ വിധി വരെ ഇത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ മാറ്റിവെച്ചു. അതുകൊണ്ട് പിന്നെ ഈ മീറ്റിങ്ങിലേക്ക് അവർ പറഞ്ഞതനുസരിച്ചാണ് മാറ്റിവെച്ചത്. രണ്ട് എം എൽ എ മാർ റോഷിയും സി ജയരാജും. അതുകൊണ്ട് 4 മണിക്കുള്ള ഞങ്ങളുടെ മീറ്റിംഗ് ശരിക്കും കൂടും. അല്ല, ഇത് ഇതൊക്കെ അവർ പറഞ്ഞത് മാറ്റിവെച്ചതാ. നേരത്തെ നിശ്ചയിച്ചിരുന്ന യോഗമാണ്, ഇന്നത്തെ വിധിക്ക് ശേഷമേ നടത്താവൂ എന്ന് പറഞ്ഞ കത്ത് കൊടുത്തു. ഞങ്ങൾ വളരെ വിട്ടുവീഴ്ചയോടുകൂടി, സൗമനസ്യത്തോടുകൂടി
അത് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിവെച്ചു. സ്വാഭാവികമായിട്ട് ഇന്ന് പങ്കെടുക്കേണ്ടതാണ്, പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിവിടെ നടക്കും, അവര് യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് വെച്ചിരിക്കുന്ന യോഗം അവർ പറഞ്ഞ രീതിയിലാണ് ഇന്ന് കോടതി വിധിക്ക് ശേഷം കൂടുന്നത്. സ്വാഭാവികമായിട്ട് പങ്കെടുക്കണ്ടേ, എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ നമുക്ക് തടയാൻ പറ്റില്ല. പി ജെ ജോസഫ് സന്തോഷത്തിലാണ്. ജോസ് കെ മാണിക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ജോസ് കെ മാണിക്ക് ഒരു സ്ഥാനവുമില്ല, യഥാർത്ഥ പാർട്ടി തങ്ങളുടേതാണ്. ഈ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വഴുതി വഴുതി വീഴുകയാണ് ജോസ് കെ മാണി എന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമൊക്കെ പാലായിൽ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിന് വഴങ്ങുന്ന ആളുകൾ ഇപ്പോൾ നിരവധി ആളുകൾ യഥാർത്ഥ പാർട്ടി തൻ്റെ നേതൃത്വത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിളിക്കുകയും വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തെറ്റുതിരുത്തി വന്നാൽ എല്ലാവർക്കും വരാം. ഈ നിലവിലെന്തായാലും ജോസ് കെ മാണിക്ക് ഒരു സ്ഥാനവുമില്ല പാർട്ടിയിലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീജിത്ത് അവിടെ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ നല്ല സന്തോഷമാണ് പി ജെ ജോസഫിനുള്ളത്, സ്വാഭാവികമാണത്. പക്ഷേ മറ്റവർ യഥാർത്ഥത്തിൽ പോരാട്ടത്തിന് ഒരുങ്ങി തന്നെയുമാണ്. എന്താണ് സംഭവിക്കുക, ഏത് വിധത്തിൽ തിരിച്ചടിയാണ് ജോസ് കെ മാണിക്കിത? ജോസ് കെ മാണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് നിയമപരമായി എടുക്കുന്ന നീക്കങ്ങൾ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലായിക്കോട്ടെ കോടതിയിലായിക്കോട്ടെ, രണ്ടും തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പുറത്ത് രാഷ്ട്രീയമായി നടത്തുന്ന പോരാട്ടങ്ങൾ, അതിലും ഒരുപക്ഷെ അനുഭവസമ്പന്നരായ പി ജെ ജോസഫും സി എഫ് തോമസിനെ പോലുള്ള നേതാക്കൾക്ക് മുന്നിലെടുത്തുന്ന പയറ്റുകൾ, അത് കൃത്യമായി വിജയിക്കാതെ പോകുന്നു. ഈ രണ്ടിടത്തും ജോസ് കെ മാണിക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അപ്പീൽ പോകുമെന്ന ഒരു താൽക്കാലിക ആശ്വാസം മാത്രം ജോസ് കെ മാണി മുന്നോട്ട് പോകുന്നു. പക്ഷേ എത്ര കാലം ഇങ്ങനെ പോകാൻ കഴിയുമെന്നുള്ളത് വെല്ലുവിളി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പോലും ജോസഫ് വിഭാഗത്തിന് അനുകൂലമായാണ് നിലപാട് ഉണ്ടായത്. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതേപോലെ തർക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഫലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ജോസഫ് വിഭാഗത്തിന് അനുകൂലമായ തീരുമാനമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ വെറും സ്വതന്ത്രന്മാരായി മത്സരിക്കേണ്ട ഒരു ഗതികേട് ജോസ് വിഭാഗത്തെ സംബന്ധിച്ചുണ്ടാകും. പക്ഷേ അതുവരെ അവർക്ക് കാത്തിരിക്കാനാകുമോ എന്നത് വലിയ ചോദ്യമാണ്. കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ മത്സരിക്കുകയും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീരുമാനങ്ങൾ, അതായത് കോടതി വ്യവഹാരം എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ തീരുമാനം കൂടി ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് സ്വീകരിക്കും. ഞാൻ തിരിച്ചു വരാം ശ്രീജിത്ത് താങ്കളിലേക്ക്. ബി ബി അരുൺ തിരുവനന്തപുരത്ത് ചേരുന്നു. പി ജെ ജോസഫ്, അരുൺ നേരത്തെ അല്പം മുമ്പ് താങ്കളടക്കമുള്ള ആളുകളോടാണല്ലോ സംസാരിച്ചത്. എത്രക്ക് തീരുമാനിച്ചുറപ്പിച്ച വാക്കുകളായിരുന്നു അത്? എന്താണ് അവരിന് ചെയ്യാൻ പോകുന്നത്? ഇന്ന് വൈകിട്ട് 4 മണിക്ക് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം തിരുവനന്തപുരത്ത് നടക്കും. സി എഫ് തോമസിൻ്റെ റൂമിലാണ്, നമ്മളിപ്പോൾ ഉള്ള എം എൽ എ ഹോസ്റ്റലിലെ സി എഫ് തോമസിൻ്റെ മുറിയിലാണ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നത്. നേരത്തെ കേരള കോൺഗ്രസിലെ ജോസ് കെ മാണിക്കൊപ്പമുള്ള എം എൽ എമാർ റോഷി അഗസ്റ്റിനും എൻ ജയരാജും പറഞ്ഞതനുസരിച്ചാണ് പാർലമെൻ്ററി പാർട്ടി യോഗം സബ് കോടതി വിധി വരുന്നവരെ മാറ്റിവെച്ചത്. ആ വിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 4 മണിക്ക് തന്നെ യോഗം നടക്കും. യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജയരാജിനോടും അതുപോലെ റോഷി അഗസ്റ്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പി എ ജോസഫ് വ്യക്തമാക്കുന്നു. ആ യോഗത്തിൽ അവർ പങ്കെടുത്തില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം അപ്പോൾ ആലോചിക്കും. കേരള കോൺഗ്രസും ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അത് താനാണ്, തനിക്കൊപ്പമുള്ളവരാണ്, ബഹുഭൂരിപക്ഷവും തനിക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് പി എ ജോസഫ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഭരണഘടന അംഗീകരിക്കില്ല എന്ന് ജോസ് കെ മാണി വ്യക്തമായി കഴിഞ്ഞു. ഭരണഘടന അംഗീകരിക്കാത്തവർക്ക് പാർട്ടിയിൽ തുടരാനാകില്ല. ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിനിധിക്കുന്ന താൻ ചെയർമാനായ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല എന്നാണ് അസന്ധിഗ്ധമായി പി എ ജോസഫ് വ്യക്തമാക്കുന്നത്. തെറ്റു തിരുത്തിയാൽ അവർക്ക് തിരിച്ചു വരാം. നേരത്തെ പാലാ തെരഞ്ഞെടുപ്പിലടക്കം. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. പി ജെ ജോസഫ്, ജോസ് കെ മാണി വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ വളരെ നിർണായകമായിട്ടൊരു വിധിയാണ് കട്ടപ്പനയിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് ജോസ് കെ മാണിക്ക് അനുകൂലമാണ്, ക്ഷമിക്കണം, ജോസ് കെ മാണിക്ക് പ്രതികൂലമാണ്. ജോസ് കെ മാണിക്ക് പാർട്ടിക്കകത്ത് ഒരു സ്ഥാനവുമില്ല എന്ന് പരസ്യമായി ശക്തമായി പറഞ്ഞുകൊണ്ട് അടുത്ത ഘട്ടത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ് പി ജെ ജോസഫും.